ഹലോ എവൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് വിക്കി ആംഗോ, ഞാൻ മീനലക്ഷ്മി. യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ വെളിയിൽ പോയിട്ടൊരു ഷോപ്പിംഗ് ഒന്നും നടന്നിട്ടില്ല. എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ മിക്കവാറും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. സോ ഇന്ന് ഒരു സാറ്റർഡേ ആണ്. അടുത്ത മാസങ്ങളായിട്ട് രണ്ട് മൂന്ന് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ഈ ഒരു വർഷത്തിൽ തന്നെ കുറച്ച് ഫംഗ്ഷൻസ് ആകെ വന്നിട്ടുള്ളൂ. അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് വരുന്നതാണ്. വെളിയിൽ പോയി ഷോപ്പ് ചെയ്യാമെന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചു. സോ ഇന്ന് എൻ്റെ ബ്രദറിന് കുറച്ച് ഡ്രസ്സ് എടുക്കണം, സാരീസ് എടുക്കണം, അങ്ങനെ മൊത്തത്തിലൊരു ഓവറോൾ ഷോപ്പിംഗ് ഡേ ആണിത്. പല ആൾക്കാരും പല രീതിയിലാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ, ചിലപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് അവിടെ ഉള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടാലും എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല. സോ ഞാൻ എൻ്റെ സ്റ്റൈൽ ഓഫ് സെലക്ഷനും ഒക്കെയാണ് ത്രൂ ഔട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണ് പെർമിഷൻ ചോദിച്ചിട്ട് അവർ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ത്രൂ ഔട്ട് നിങ്ങളെ ഈ ഒരു വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോവാം. തിരുവല്ലയ്ക്കാണ് പോകുന്നത്, ചങ്ങനാശ്ശേരിയിലല്ല ഷോപ്പിംഗ്, തിരുവല്ലയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഏത് കടയാണെന്ന് ഇതുവരെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന നല്ലൊരു കടയിൽ നമുക്കങ്ങ് കയറാം. തിരുവല്ലയിൽ പിന്നെ എല്ലാ സംഭവവും ഉണ്ട്, നമ്മൾ എവിടെയും പോകേണ്ട കാര്യമില്ല. ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവല്ലയിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഷോപ്പിൽ ഞങ്ങൾ കയറാൻ പോവാണ്. ഇത് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് മഹാലക്ഷ്മി സിൽക്സിൽ കയറാം. മെയിനായിട്ട് നമുക്കിന്ന് സാരീസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മഹാലക്ഷ്മി തന്നെ ആയിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഇനി ഇതിനകത്ത് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ അവരോട് ചേർന്ന് പെർമിഷൻ ചോദിച്ചിട്ട് വരാം. എന്താണെന്നും വ്ളോഗ് ചെയ്യാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ രണ്ട് മൂന്ന് പേര് ഇവിടെ നിൽപ്പുണ്ട്. എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് കളേഴ്സ് ഉള്ള സാരീസാണ്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് കാണാൻ പറ്റും. സോ എനിക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു സാരിയാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ സാരിയുടെ ടൈപ്പുകളും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. അപ്പോൾ എന്താണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് എന്ത് ടൈപ്പ് ഓഫ് സാരി? സോഫ്റ്റ് സിൽക്കിൻ്റെ പാറ്റേൺ ആണ്. സോഫ്റ്റ് സിൽക്ക് ഉണ്ട്. ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന മോഡലാണ്. ഓക്കെ, ജസ്റ്റ് മോഡൽ നോക്കിക്കോ. കോൺട്രാസ്റ്റ് സോഫ്റ്റ് ആണ്, ബോർഡർലെസ് ആണ്. വരുന്നുണ്ട് ആക്ച്വലി. ഇത് തൊടുമ്പോ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. എനിക്കൊന്ന് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ? നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് കൊടുക്കാം. എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു. ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ സൈഡ് ചെയ്ത് വെച്ചു, നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. കോൺട്രാസ്റ്റ് ആണ് കേട്ടോ, ബോഡി ഒരു കളറ്, മുന്താണിയും ബ്ലൗസും ഒരു കളറ്. ബ്ലൗസ് പീസ് ഈ ഒരു കളറാണ് വരുന്നത്. മുന്താണിയുടെ ഷെയ്ഡിൽ തന്നെ വരുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സൈഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെ സൈഡ് ചെയ്ത് വെക്കണോ? വെക്കാല്ലേ. പിന്നെ അതിന്റെ തന്നെ കോൺട്രാസ്റ്റ് അല്ലാതെ വരുന്ന മോഡലും ഉണ്ട്, സിംഗിൾ കളറാണ് വരുന്നത്. നമുക്ക് വേണേ കോൺട്രാസ്റ്റ് കൊടുക്കാം. ഇത് ബോർഡർലെസ്, ഇപ്പോഴത്തെ ഒരു പുതിയ മോഡലാണ്. ബോർഡർ ഉള്ളത് കൂടെ കാണിക്കാം. ഇത് ബോഡി ഡിസൈൻ ഇതാ വരുന്നത്.
സിമ്പിൾ വർക്കാണ് മുണ്ടാണ് ഇത് വരും ബ്ലൗസ് പീസ് സെയിം കളറിൽ തന്നെയാണ് വരുന്നത് ബോർഡറൊന്നുമില്ല ബോർഡർലെസ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ശരിക്കും എനിക്കിത് കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് കൊടുക്കാം അല്ലേ നമുക്കിത് തൊടുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ശരിക്കും എനിക്കിത് കാണുമ്പോൾ തന്നെ തോന്നാൻ ലൈക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം സിമ്പിൾ ആയിട്ട് കൊടുക്കാം മറ്റേ ചില സാരി എന്നൊക്കെ പറയുന്നത് നേരത്തെ അയൺ ചെയ്തൊക്കെ വെച്ച് ഞാൻ അങ്ങനെ ചിലതില്ല ഉടുക്കാൻ എടുക്കുന്ന ടൈമിൽ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാം പിന്നെ കുറച്ച് കളർ ഷെയ്ഡൂടെ കാണിക്കാം സിമ്പിൾ ആയിട്ട് ചെക്സ് വരുന്ന മോഡലാണ് ഇത് നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പാണ് അല്ലേ സിൽവർ ആണ് ഇവിടെ ഷൈനിങ് ഒട്ടുമില്ല സിൽവർ വർക്കില് സെൽഫ് ആയിട്ടുള്ള ചെക്ക് ആണേ മുണ്ടാണി ഇത് വരും ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റ് ഷെയ്ഡ് അതിലുണ്ട് ഒരു ചെക്ക് കേട്ടോ ലൈൻസ് വരുന്നുണ്ട് സിത്ത ഗ്രീന്റെ ഷെയ്ഡ് സിൽവറും ഗോൾഡനും കൂടെ മിക്സ് ചെയ്ത് വർക്ക് വരുന്ന പാറ്റേൺ ആണേ സിംഗിൾ കളറാ വരുന്നേ വേണമെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് വേണമെങ്കിൽ ബ്ലൗസ് കൊടുക്കാം ഇതെല്ലാം എത്ര റേഞ്ച് വരുന്നത് ഇതെല്ലാം ഒരു 7 മേളിലോട്ടുള്ള സാരീസ് ആണ് ഇതോ 12,000 ആ ഒരു റേറ്റ് ആണ് കാണിക്കുന്നത് ബ്ലായ്ക്ക് ഇഷ്ടമുണ്ടോ ബ്ലായ്ക്കില് ബോർഡർലെസ് ആണ് പേരിന് കളറുണ്ട് കേട്ടോ ഇത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നത് വെച്ചാൽ ചെക്കും മിക്സ് ചെയ്തിട്ട് ഡിസൈനും കൂടെ വരുന്നത് അതും കസവാണ് അല്ലേ നോക്കിക്കാൻ എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സാധനം ഈ ഒരു ചെക്കിന്റെ കൂടെ തന്നെ ഡിസൈൻ വരുന്നത് ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടേ ഇല്ല ഇതാണ് ബോഡി കംപ്ലീറ്റ് ഈ ഒരു ഡിസൈനാണ് വരുന്നത് മുന്താണി ഇത് വരും ബ്ലൗസും മുന്താണി ഒരു കളറാണ് റെഡ് തന്നെ അല്ലേ അതും പച്ചമ്പള്ളി ഡിസൈനിലാണ് വരുന്നത് ഓക്കെ യെല്ലോ ഷെയ്ഡില് വരുന്നതാണ് ബോർഡർലെസിന്റെ പാറ്റേൺ തന്നെയാണ് ഒരു ഹൽദി ഫംഗ്ഷൻ ഒക്കെ ഇടാൻ നല്ലതായിരിക്കും കഴിഞ്ഞ ദിവസം എനിക്കൊരു ഹൽദി ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ എന്റെ അലമാരിക്കകത്തൊരു യെല്ലോ സാധനം തട്ടിട്ട് എനിക്ക് ഒറ്റ ഒരു സാധനമില്ല യെല്ലോ ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ എൻ്റെ ഒരു സാരിയൊക്കെ മുറിച്ചിട്ട് പഴയ തിരുന്നൊരു സാരി ഉണ്ടായിരുന്നു എങ്ങനെയൊരു ഒരു യെല്ലോ കളർ വേണമല്ലോ ഇത് എനിക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു എന്നാൽ വെച്ച് ബ്രൈറ്റ് യെല്ലോ അല്ല എന്നാൽ നല്ലൊരു യെല്ലോ കളർ കോമ്പിനേഷൻ വരുന്ന ഈ ഒരു ഷെയ്ഡ് പിങ്ക് കൂടെ ചേർന്ന ഒരു ഷെയ്ഡാണ് നല്ല കളർ ഗോൾഡനൂടെ മിക്സഡ് ആണ് കേട്ടോ വർക്ക് വരുന്നത് വർക്ക് വരുന്നത് സിൽവറും ഗോൾഡനും കൂടെ മിക്സ് ചെയ്തുള്ളതാണ് അതിന്റെ ഇടയ്ക്ക് സിൽവർ ആണ് എന്തൊക്കെ വെറൈറ്റികളാണ് എനിക്കന്ന് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പോയിട്ടേയില്ല അത് കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെ കാണുന്ന ഒരു പ്രത്യേക സന്തോഷമാണ് ഇത് ബോട്ടിൽ ഗ്രീനിൽ തന്നെ മെറൂൺ കോമ്പിനേഷൻ ആണ് കേട്ടോ പ്രോപ്പർ വർക്കാണ് ഇതിന്റെ ബോഡിയിൽ വരുന്നത് ഇത് നമുക്ക് എടുക്കാമല്ലോ അല്ലേ കസവിനൊട്ടും ഷൈനിങ് വരത്തില്ല മേഡം ഒരു പ്രോപ്പർ വർക്കാണ് കാണുമ്പോഴില്ല പക്ഷെ ഡിസൈൻസ് അധികം അറിയത്തില്ല സിമ്പിൾ ആയിട്ട് വരുന്ന പാറ്റേൺ മുണ്ടാണി ഇത് ബ്ലൗസ് വരുന്ന നല്ല മെറൂൺ ആണ് കേട്ടോ നമുക്ക് അധികം വരാത്തൊരു കോമ്പിനേഷൻ ആണ് റെയർ ആയിട്ട് വരുന്ന കോമ്പിനേഷൻ ഇതാണ് ബ്ലൗസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും വർക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ടോ ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ് ഉണ്ട് മാഡം ഡിസൈനർ ബ്ലൗസ് ഒക്കെ നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് കൂടെ ഒന്ന് കൊടുത്തു നോക്കാം ഇത് ഇതിന്റെ മുന്താണി ഭയങ്കര റിച്ച് ആയിട്ടുണ്ടാവും ഭയങ്കര ക്ലാസ് ഒത്തിരി വർക്കൊന്നുമില്ല സിമ്പിൾ ആയിട്ടാണ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം കളറാണ് ബോർഡർലെസ്സിന്റെ തന്നെയാണ് സിംഗിൾ കളർ സിംഗിൾ കളറാണ് ഇത് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് കൊടുക്കാം ഇതിന്റെ കൂടെ ഏതായാലും കോൺട്രാസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ റോയൽ ബ്ലൂ ഒക്കെ നല്ലതാണ് റോയൽ ബ്ലൂവോ നല്ല ബോട്ടിൽ ഗ്രീനും ഒക്കെ നല്ലതാണ് ഒത്തിരി അങ്ങ് ഹെവിയായി വരത്തില്ല ഇതും കോപ്പർ വർക്ക് ആണ് ഒരുപാട് ഗോൾഡൻ ഷൈനി വരത്തില്ല ഡിസൈൻ ശരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു എടുപ്പറിയണമെങ്കിൽ അത്ര ഗോൾഡ് വരാം ഗോൾഡ് വരാത്തതായിരിക്കും കളറിനൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ എടുപ്പ് ഞാൻ മിക്കവാറും ഇവിടുത്തെ ഡാർക്ക് കളറെല്ലാം മാറിക്കൊണ്ടിരിക്കും
നല്ലൊരു കളർ കോംബോ ആയിട്ട് എനിക്ക് തോന്നുന്നത് ബ്ലൂ ഒരു സ്കൈ ബ്ലൂവിന്റെ കൂടെ ഒരു സിൽവർ ഷെയ്ഡ് വരുന്നത് ഇത്തിരി ബ്രൈറ്റ് ഒന്നും വേണ്ടാത്തവരാണെങ്കിൽ നല്ല കളർ ഷെയ്ഡാണ് വരുന്നത് ബ്ലൗസ് സെയിം കളർ തന്നെയാ സെയിം ആ ഒരു ബ്ലൂ തന്നെയാണ് വരുന്നത് എനിക്കൊന്ന് കൈയിടാ കൈ ഇറക്കത്തിന് തയ്ക്കുമ്പോൾ ബോർഡർ മാത്രം കൊടുത്താൽ മതി വേറൊരു പാറ്റേണാണ് ചെക്സ് വരുന്ന മോഡൽ വൺ സൈഡ് ബോർഡർ ഇല്ല വൺ സൈഡ് ഇതേപോലെ മൾട്ടി ആയിട്ട് വരും ആ കുറച്ച് ാണ് ഡൗൺ പോർഷൻ ആണ് ഈ ഒരു ബ്ലാക്ക് വർക്ക് വരുന്നത് ബോർഡർ സെപ്പറേഷൻ ഒന്നും ഇല്ല ഇതൊക്കെ സിംഗിൾ പീസുകൾ വരുന്നതാ മേഡം നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു സാരി എന്നുള്ള ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു സാരി എനിക്ക് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്ന ഇതാണ് ബ്ലാക്ക് വന്നിട്ട് ചെറിയൊരു പൈപ്പിംഗ് ബോർഡർ അടുത്ത ബ്ലാക്കും കൊണ്ട് ആ ചേച്ചി വരുന്നുണ്ട് ബ്ലാക്കും ജെറിയും സിൽവറും കൂടെ വരുന്ന പാറ്റേണാണേ ബ്ലാക്കും സോറി സിൽവറും സിൽവറും ഉണ്ട് ഗോൾഡനും മിക്സ് ചെയ്ത് വരുന്നതാണേ ഇത് ടെമ്പിൾ ബോർഡർ വരും ബോഡിയിലോട്ട് സിൽവർ ലൈൻസ് ആണേ ഇത് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ബോഡി കംപ്ലീറ്റ് ചെയ്യുന്ന ലൈൻസ് ആണ് സിൽവർ ലൈൻസ് വരും മുണ്ടാണിയിലോട്ട് വരുമ്പോ ഇത് ഭയങ്കര എനിക്കൊന്നൊരു പ്രൗഡി ലുക്ക് ആയിരിക്കും ഈ ഒരു സാധനം ഗ്രാൻഡ് ആയിട്ട് നിൽക്കും ആന്റിക് ജെറിയുടെ പാറ്റേണാ കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ നമ്മൾ മറ്റേ നോക്കിയതിലും എനിക്ക് തോന്നുന്നു ഇതിന് കറക്റ്റ് ആണ് വെച്ചാൽ ഈ ഒരു ബോർഡർ മുണ്ടാണിയുടെ തന്നെ വർക്ക് അത്യാവശ്യം നല്ല ഒരു ആന്റിക് ബോർഡർ എന്റെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ വന്നിട്ട് കൈക്ക് ഒരു ടെമ്പിൾ സ്ലീവിന് കൊടുക്കാനായിട്ട് പിന്നെ എന്തെങ്കിലും സിൽവർ ബീഡ്സ് ഒക്കെ ചെയ്താലും നല്ലതാ സ്ലീവിന് ഡബിൾ ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് രണ്ടു രീതിയിലും ചെയ്യാം ചേച്ചിയുടെ ഭയങ്കര എക്സ്പ്ലനേഷൻസ് ഒക്കെ തന്നിട്ടാണ് എല്ലാം എനിക്ക് കാണിച്ചു തരുന്നത് അടുത്തത് സിംഗിൾ കളറാണ് ബോർഡർലെസിന്റെ ആണ് അതിലും സിൽവറും ഗോൾഡനും കൂടെ മിക്സ് ചെയ്തുള്ള വർക്ക് വരുന്നതാണ് ഓക്കെ ഇത് സിൽവർ ഗോൾഡൻ ഓക്കെ ബോർഡർ ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡ് ഓറഞ്ചും പിങ്ക് കൂടെ ചേർന്ന ഷെയ്ഡാണ് ഡബിൾ ഷെയ്ഡിന്റെ ഇത് വേണമെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് കൊടുക്കാം പക്ഷെ എനിക്കൊന്നും ഇതിനല്ലാത്ത ബ്ലൗസില് മൾട്ടി ആയിട്ട് ബീഡ്സ് ചെയ്താലും മതി രണ്ട് കളറും മിക്സ് ചെയ്തുകൊണ്ട് ബീഡ്സ് വർക്ക് ചെയ്താലും നല്ലത് ഇത് നമുക്ക് മാറ്റി വെക്കണം എങ്ങനെയാണ് ചേച്ചിയുടെ ആണെങ്കിൽ മാറ്റി വെക്കാം ഇത് 12,000 ആണേ ഞാനൊരു 20 ഒക്കെ പ്രതീക്ഷ ചോദിച്ചത് ഇതോടെ മാറ്റി വെക്കാം ഇത് വേറൊരു മോഡലാണ് പ്ലെയിൻ ആണ് സെൽഫായിട്ട് ബോർഡർ വരുന്ന പാറ്റേണാണ് കാഞ്ചീപുരത്തിൽ തന്നെ ഒത്തിരി ഹെവി ആയിട്ട് നമുക്ക് തോന്നത്തില്ല ബോർഡർ ഇത്രയും ബിഗ് ആയിട്ട് ബോർഡർ വന്നെങ്കിലും ഇത് സെൽഫായിട്ടുള്ള ബോർഡർ ആണ് ഇത് ഒരു ലേറ്റസ്റ്റ് മോഡലാണ് ഇതാ ബോഡിയിൽ വർക്കും ഇല്ല കേട്ടോ ബോഡി സിമ്പിൾ ആയിട്ടാണ് ബോർഡർ നല്ല റിച്ച് ആയിട്ടാണ് ചെയ്യുന്നത് നല്ല വർക്കിലാണ് ബോർഡർ കംപ്ലീറ്റ് ഈ ഒരു താഴെ വരുന്ന ബോർഡർ ആണ് ബ്ലൗസ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വരെ വന്നിട്ട് ഇത്രയും ബോർഡർ വരുമ്പോൾ പ്രത്യേക ഭംഗിയാ ഒരു വെഡിങ്ങിലും ഒക്കെ എടുക്കും അങ്ങനെ വേണേലും എൻഗേജ്മെന്റ് സിമ്പിൾ വെഡിങ് സാരി മതി എന്നുള്ളവർക്ക് ഇത് 18,000 ഇഷ്ടമുണ്ടോ ഇതോടൊന്ന് സൈഡ് ചെയ്ത് വെക്കട്ടെ
ഇതൊരു മൾട്ടി ഷെയ്ഡ് വരുന്നതാണ്, ഹാഫ് ആൻഡ് ഹാഫ് വരുന്നത്, രണ്ട് ഷെയ്ഡ്, ഹാഫ് ഒരു കളറ്, ഹാഫ് ഒരു കളർ, ഹാഫ് സെൽഫ് ആയിട്ട് ചെക്ക് വരുന്നുണ്ട്. ഹാഫ് പോർഷൻ ഇതേപോലെ മൈൻ ബോർഡ് ഡിസൈനില് കോൺട്രാസ്റ്റിംഗ് ആണ്. ഇതും ഡൗൺ പോർഷൻ വരുന്ന കളറും മുന്താണിയും ബ്ലൗസും ഒരു കളർ വരും. ഇത് ഉടുക്കുമ്പോഴത്തേക്കിന് ഉടുക്കുമ്പോ താഴെ വരുന്നതായി ഒരു ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ് ഈ ഒരു പോർഷൻ ആയിട്ട് താഴോട്ട് ഇത് വരും. വരുന്നത് ബ്ലൂ ആണ്. ഇവിടെ വരുമ്പോൾ പകുതി ഫ്ലിറ്റ്സ്, പകുതി കളറും, പകുതി ബ്ലൂവും, പകുതി ഒരു ഷെയ്ഡ്. ബ്ലൗസ് വരുന്നത് ഡൗൺ പോർഷന്റെ സെയിം കളർ തന്നെ, ചെക്ക് അതിനും ചെക്ക് ഉണ്ട്, ഹാഫ് ആൻഡ് ഹാഫ് തന്നെയാണ് വരുന്നത്. എന്തോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. എനിക്ക് എന്തോ ഒരു സാധനം കൂടെ അവർ കൊടുത്തിരുന്നുണ്ട്. കോഫി ബ്രൗൺ, എനിക്ക് കോഫി ബ്രൗൺ പ്രത്യേക ഒരു ഇഷ്ടമാണ്. കോഫി ബ്രൗൺ ഇതാകുമ്പോൾ ഒരുപാട് കസവിന്റെ ഷൈനിങ്ങും ഇല്ല, ചെറിയ ബുട്ട വർക്ക് വരും. ഒരുപാട് എടുത്ത് നിക്കത്തുമില്ല, ഇല്ല, സിമ്പിളായിട്ട് വരുന്നതാണേ. മുന്താണി ഫുള്ള് കസവാ വരുന്നേ. ബ്ലൗസിന്റെ ബ്ലൗസ് കോൺട്രാസ്റ്റാ വരുന്നത്, റെയർ കളർ കോമ്പിനേഷൻ ആണ്. ഒത്തിരി ബ്രൈറ്റും അല്ല, അമ്മക്ക് ഇഷ്ടമുള്ളത് കളറാണ്. പക്ഷെ അതുകൊണ്ട് അമ്മയുടെ ഒരു നോട്ടം ഇതിലോട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും. അമ്മ നോക്കുന്നോ? പലർക്കും ഇപ്പൊ ഞാൻ പറയണേ പല ഷെയ്ഡുകളാണ് ഇഷ്ടം. ഇപ്പൊ എനിക്ക് ചിലപ്പോ ബ്രൈറ്റ് ഷെയ്ഡ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചിലർ വരുമ്പോൾ പേസ്റ്റൽ ഷെയ്ഡ് മാത്രം ചോദിച്ചു വരുന്നവരാണ്. ചിലർക്ക് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർ കാണും. പക്ഷെ എനിക്ക് പേഴ്സണലി എന്തോ എനിക്ക് തോന്നുന്നത് ബ്രൈറ്റ് ഉള്ള കളേഴ്സ് നമ്മൾ ഇടുമ്പോൾ നമ്മൾ ഭയങ്കര ബ്രൈറ്റ് ആവും. ഇപ്പൊ എനിക്ക് ടീച്ചർ അത്രയും ബെനിഫിറ്റ് അത്രയും ഉള്ളത് നമുക്ക് ലൈറ്റ് ഷെയ്ഡ് നല്ലോണം ചെയ്യരുത്. ഇപ്പൊ ഈ ബ്ലാക്ക് ഒക്കെ ഇട്ടാൽ നമുക്ക് ആര് ബ്ലാക്ക് ഇട്ടാലും അതുകൊണ്ടാണ് ഞാൻ മോസ്റ്റ്ലി അങ്ങനെ ബ്രൈറ്റ് കളേഴ്സ് തന്നെ പ്രിഫർ ചെയ്യാനായിട്ട് ഒരു കാര്യം. പേസ്റ്റൽ ഷെയ്ഡിന്റെ മോഡലാണ്, പേസ്റ്റൽ ഷെയ്ഡിന്റെ പാറ്റേണാണ്. എനിക്ക് പൊതുവേ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒരു പാറ്റേൺ, പക്ഷേ ഈ ഒരു ഷെയ്ഡ് എനിക്ക് റെയർ ആയിട്ടുള്ള ഒരു കളറാണ്. പേസ്റ്റലിൽ തന്നെ റെയർ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ്, സിൽവറും ഗോൾഡനോട് മിക്സ്ഡ് ആണ്. ഒരു മൈക്രോ ഡിസൈൻ വരും ഇതിനകത്ത്, സിൽവറും നമ്മുടെ ഗോൾഡനോടും മിക്സ് ആയിട്ടാണ്. ഇതിന്റെ മുഴുവൻ ഇത് വരും മുന്താണി, ഇതാണ് ബ്ലൗസ്, സെയിം കളർ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ കൊറേ അധികം സാരീസ് കണ്ടു കഴിഞ്ഞു. എല്ലാം വെറൈറ്റി ആയിരുന്നു, നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ ചേച്ചി എനിക്ക് എടുത്തുകൊണ്ട് തന്നത്. അപ്പൊ അതിനകത്തുനിന്ന് നമ്മളിപ്പോ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം അല്ലെ? ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ട്രയൽ ചെയ്തിട്ട് നോക്കാം, എന്നെ ഉടുപ്പിച്ച് കാണിച്ചു തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാ നമുക്ക് വേണ്ടത്? പക്ഷെ അഞ്ചേജിക്ക് കുറച്ച് പരിപാടികൾ ഉള്ളത് കാരണം ഞാൻ ഫാമിലി ആയിട്ട് ഇറങ്ങിയതാ. പക്ഷേ ഇപ്പം നമ്മുടെ കൂടെ അഞ്ജനേച്ചിയും കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും, അതുവരെ നടന്നു വരുന്നുണ്ട്.
നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ എന്തിനാണ് ജോയിൻ ചെയ്തതെന്ന് നമുക്കറിയണ്ടേ? ചില ആൾക്കാരൊക്കെ കല്യാണം വരുന്നുണ്ട്, അപ്പൊ നമുക്കൊരു ബ്രൈഡൽ സാരി കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അജ്നേഷ് കൂടെ ജോയിൻ ചെയ്തത്. അപ്പൊ നമുക്കിനിയും എന്റെ ഓൾമോസ്റ്റ് എല്ലാം ഒരു ഫൈനലൈസ് ആയി. ഇനി അഞ്ചേച്ചിയുടെ ബ്രൈഡൽ സാരീസും കൂടെ നമുക്കൊന്ന് നോക്കണം. നോക്കണ്ടേ? ഞങ്ങൾ